എല്ലാ അമ്മമാരും അങ്ങനെയാണ്, മനസ്സിലാക്കിക്കും. ഞാനും ഒന്നുമല്ലെങ്കിൽ കുറച്ച് കണക്ക് പഠിച്ച ആളല്ലേ. കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോ ഒരാള് ചോദിച്ചേ, ഈ കവറില് ബാക്കി വന്ന ബ്രൂ എന്താ ചെയ്യുന്നത്? അവിടെ ഉണ്ട്, അപ്സു ഉണ്ടോന്ന് ആരും എന്നോട് മിണ്ടിയില്ല. അലുവേ പഴം ഉള്ളൂന്നാ പറഞ്ഞ. പതിവ് പോലെ രാവിലെ കൂവ കുറുക്കിയതാണ് കേട്ടോ കഴിക്കണം. എനിക്ക് കൂവ കുറുക്കിയത് ഭയങ്കര ഇഷ്ടാ. നീലക്കൂവ കുറുക്കിയതാ. അമ്മക്ക് നീലക്കൂവ ഇഷ്ടല്ല, അമ്മക്ക് വെള്ളക്കൂവ ഇഷ്ടം. അവിടെ എന്തിട്ടോ ആള്. എനിക്ക് ഏതായാലും ഇഷ്ടമാണ്, എനിക്ക് കൂവ കുറുക്കിയതായാ മതി. എനിക്ക് റാഗി കുറുക്കിയതിലും ഇഷ്ടം കൂവ കുറുക്കിയതാ. ഇപ്പൊ റാഗി ഒക്കെ ഒത്തിരി ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ റാഗി റാഗി കൊണ്ടുള്ള ഐറ്റംസ് ഒക്കെ ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒത്തിരി പേര് ഇപ്പൊ റാഗി ഐറ്റംസ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ആ അതെ 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 അതെ. അപ്പൊ എന്തായാലും കഴിക്കട്ടെ, എന്നിട്ട് അടുത്ത ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് കടക്കാം. നല്ല രുചിയ. അങ്ങനെ കടലക്കറി സ്പെഷ്യൽ, അമ്മയുടെ സ്പെഷ്യൽ ടൈപ്പ് കടലക്കറി റെഡിയായി. അമ്മയുടെ ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. അവിടെ ഉണ്ടാക്കണത് തേങ്ങ വറുത്തരച്ച് ചേർക്കും അവിടെ മറ്റേ അമ്മ. പക്ഷെ അത് ഇങ്ങനെയല്ല, ഒരുപാട് ചാറാക്കി ഉണ്ടാക്കണത്. എന്താണെന്ന് വെച്ചാൽ പുട്ടിനൊക്കെ അവിടെ എല്ലാവർക്കും ചാറ് വേണം. അപ്പൊ തേങ്ങ വറുത്തരച്ചതിനെ ചേർക്കും, ചെന്ന മസാല ഒന്നും ചേർക്കൂല. ഇച്ചിരി പെരിഞ്ചീരകവും ഏലക്കായി പട്ടയും ഗ്രാമ്പും ഏലക്കായും ഒക്കെ ചതച്ചതിലേക്ക് ഇടും. എന്നിട്ട് വറുത്തരപ്പ് ചേർത്തേച്ച് ഞാൻ പറഞ്ഞില്ല ചീനിച്ചട്ടിയിൽ ഒരുപാട് ചാറുണ്ടാവും. പക്ഷെ ആ ചാറ് ഉള്ളതിൽ നല്ലത് പെരണ്ടിരിക്കണതാണ്. പിന്നെ ചിലർക്ക് ചാറ് വേണം, ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ചാറ് വേണം. അതുകൊണ്ട് അങ്ങനെ ചാറ് ഉണ്ടാക്കിക്കൊണ്ട് അന്നത്തെ കാലത്തില്ലേ കുക്കറിലല്ല കുതിർത്തി വെച്ച് ചുമ്മാ മൺകലത്തിൽ അടുപ്പിൽ വെച്ച് അത്ര വേവില്ല. പിന്നെ അടുപ്പിലല്ലേ, അടുപ്പിൽ വേവിക്കുമെന്ന് മാത്രമല്ല വേവ് വളരെ കുറവാണ്. അങ്ങനെ കലത്തിൽ വെച്ച് വേവിച്ച പിന്നെ അന്ന് വേറെ മാർഗങ്ങളില്ല വേവിക്കാൻ പറഞ്ഞിട്ടേരില്ല. ഇപ്പൊ എന്തോരം സൗകര്യം, ഗ്യാസ് അടുപ്പുണ്ട്, ഇൻഡക്ഷൻ ഉണ്ട്, പ്രഷർ കുക്കർ ഉണ്ട്, വിസിലടിപ്പിക്കുക വേവിക്കുക. പക്ഷേ അന്നത് വേവോ ഇല്ല, കടലയും പയറുവോന്ന് അങ്ങനെ വേവിച്ച വൻപയർ പിന്നെയും വേവും. കടല എന്തിയുടെ വേവില്ല, എഴുന്നേറ്റ് നിക്കും പോലെ കടല. എന്നിട്ട് ചാറ് ഇങ്ങനെ വെള്ളം പോലെ ചാറും കിടക്കും. വറുത്തരപ്പ് ചേർക്കുന്നോണ്ട് ഇച്ചിരി കുറവുകൾ ഉണ്ടാവും, എന്നാലും പോരാ. പക്ഷെ പിന്നെ ഇപ്പൊ ഇങ്ങനെ സജ്ജീകരണങ്ങൾ വന്നപ്പോഴല്ലേ ഓരോരോ രീതികളിൽ മാറ്റം വന്നത്. പിന്നെ അന്ന് അവര് അങ്ങനെയൊക്കെ ചോദിച്ചു, വേറെ കിട്ടാൻ വഴിയില്ല. പിന്നെ എനിക്ക് തോന്നുന്ന പുറം സ്ഥലങ്ങൾ, അതായത് ബോംബെ, ഡൽഹി, ബാംഗ്ലൂർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ ഉണ്ടാവും. നമ്മുടെ പോലെ നാട്ടിൻ പ്രദേശത്തില്ലായിരുന്നു, ഞങ്ങൾക്കില്ലായിരുന്നു കേട്ടോ. അവിടെ ഒരു വീടുകളിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല എന്റെ ബാല്യകാലത്ത്. അതെന്ന് പറയുമ്പോ ഏത് വർഷമായിരിക്കും ഞാൻ പറയാം. വർഷം വർഷം 1970s. മൂന്ന് മിനിറ്റ് കഴിഞ്ഞോ? മൂന്ന് മിനിറ്റ് കഴിഞ്ഞോ? അത് ബ്രൂ എത്തിയോ? അതാണ് അമ്മ. എല്ലാ അമ്മമാരും അങ്ങനെയാണ്, മനസ്സിലാക്കിക്കും. കേട്ടല്ലോ, കേട്ട് കേട്ട്. അപ്പയാണെങ്കിൽ മേശയില് എഴുതി കുത്തി. അപ്പൊ കംപ്ലീറ്റ് കാൽക്കുലേഷൻ പെൻ സ്റ്റാൻഡ് വനിത, അതൊന്നും തൊടാൻ പാടില്ല. എന്റെ ബുക്ക് ഞാൻ തൊട്ട എഴുതി വെച്ചേക്കണം. പിന്നെ ദേ ഫോൺ വെക്കുന്ന സ്റ്റാൻഡ്, പേപ്പർ കട്ടിങ്, ഗ്രീൻ ടീയുടെ ബിസ്ക്കറ്റ്. അപ്പൊ ഇന്ന് എവിടെയാ പോണേ? ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് പശ പിടിക്കൂലായി. മൂന്ന് മുണ്ട് അങ്ങനെ കൈകൊണ്ട് നെയ്യണതാ. കൈത്തറിയാണ്. ഒരു പത്താളക്കാരൊക്കെ ഒരു പശ കയറുന്ന എനിക്ക് തോന്നുന്നില്ല. ആണോ? പോയിട്ട് എപ്പ വരും?
ഊണ് കഴിഞ്ഞല്ലേ, അപ്പൊ എങ്ങനെയായാലും വൈകുന്നേരമാവോ? 2 മണി. രണ്ടര ഉച്ച കഴിയും. അമ്മ അതിലെ നടപ്പുണ്ട്. അപ്പൊ അപ്പ ഇന്ന് ഉച്ചക്ക് ഇവിടെ ഊണില്ല. ബിജുവും വല്യപ്പ അപ്പങ്ങളെ പോണം. അതുകൊണ്ട് ഇവിടുന്ന് വാഹനം ഇല്ല. അപ്പൊ 2-വീലറിന് വീട്ടിൽ ചെല്ലും. എന്നിട്ടാ അവിടത്തെ വണ്ടിയിലാ പോണേന്ന്. അത് ശരി. ബിജു ഉണ്ട്. അപ്പൊ ഇവര് 3 പേരും കൂടെയാ. നമ്മളാരുമില്ല. നമ്മളും പോകണ്ടതാ. പക്ഷെ അവിടെ വരെ പോയിച്ചു വരുമ്പോഴത്തേക്ക് ചൂട്. വടകര കൂത്താട്ടോള മനോജിയാച്ചന്റെ വീട്ടില്. ഓക്കെ ഓക്കെ. നമുക്ക് വേറെ 1-2 പണികളും ഉണ്ട്. എന്തൊക്കെയാണ് ആ പണികൾ? അടക്കട്ടെ. പിന്നെ എന്നാ? ഇപ്പൊ എന്തോ ഒരു സാധനം പറന്നിരിക്കുകയാണ്. എന്താണ് ആ സാധനം? എന്താണ് ആ മറന്നിരിക്കുന്നത്? കൊച്ചു ഫോൺ. അത് ഞാൻ പറഞ്ഞല്ലേ, വല്യപ്പയും വിഷയമില്ലെങ്കിലും. പിന്നെ ഷൂട്ട് ചെയ്യുന്ന സാറ്റർഡേ സൺഡേ എല്ലാ സാറ്റർഡേയിലും വൈകുന്നേരം ആകുമ്പോ ആ സാറ്റർഡേ എന്നാ ചെയ്തെന്ന് എഴുതാം. ആ പിറ്റേ ദിവസം സൺഡേ ചെയ്യണ ദിവസം സൺഡേയിലേ എഴുതിയിടാം. എന്നിട്ട് നീ വീഡിയോ ലോഡ് ചെയ്ത് കഴിഞ്ഞ് റിലീസാക്കി കഴിയുമ്പോ അതങ്ങ് വെട്ടും. അപ്പൊ കൃത്യമായ കണക്ക് അമ്മയ്ക്ക് ഉണ്ട് അതിന്. ഞാനും ഒന്നുമല്ലെങ്കിൽ കുറച്ച് കണക്ക് പഠിച്ച ആളല്ല. എനിക്ക് മീൻ 500 ഗ്രാം, പിന്നെ ചുവന്നുള്ളി 1 kg. അല്ല, ചുവന്നുള്ളി 1 kg ഇല്ല, 500 ഗ്രാം തന്നെയാണ്. സവോള 1 kg, ഉരുളൻ 1 kg എന്നൊക്കെ ഞാനങ്ങ് എഴുതും. പനീർ എഴുതിയിട്ടുണ്ട് അപ്പച്ചൻ. അപ്പൊ നമ്മളില്ലേ ശരിക്കും മീൻ തീരാറാവുമ്പോ ഞാൻ ചെയ്യണത് അത് കഴുകി വേറെ കുപ്പിയിലേക്ക് ഇടാറ്. അപ്പൊ ഇതിപ്പോ തീരാറായിട്ടില്ല. നിങ്ങൾ ഇതിന് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ കാണിക്കണതാട്ടോ. പിന്നെ വേറെ കുപ്പിയിലേക്ക് ഇടാത്തതിന്റെ കാരണം അത് നമ്മള് ഒരേ കുപ്പി തീർന്നു കഴിയുമ്പോഴേ കഴുകി ഉണക്കി വെക്കണതാട്ടോ. അപ്പൊ ഞാനിപ്പൊ ഇതില് അലമ്പൊന്നും ആയിട്ടില്ല അടപ്പേലും. അതുകൊണ്ട് ഈ കവറില് കുറച്ച് പൊടിയേ ഉള്ളൂ. അത് ഇതിലേക്ക് ഇടും. ഈ ഈ കുപ്പിയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ കവർ അടച്ച് റബ്ബർ ഇട്ട് ഫ്രീസറിൽ വെക്കുക പതിവ്. ഇത് ഫ്രിഡ്ജിന്റെ തട്ടിലും വെക്കും. എന്നിട്ട് അപ്പ ഇന്നലെ പുതിയ ബ്രൂ കൊണ്ടുവന്നു. അപ്പൊ പിന്നെ ഇത് കണ്ടെയ്നറിൽ അടച്ച് വെറുതെ വെക്കൂ. സാധനങ്ങൾ മേടിക്കണ ഈ മുളകും മല്ലിയൊക്കെ ഇട്ട് വെക്കൂല്ലേ, ഡബ്ബകളെ പ്ലാസ്റ്റിക്കിന്റെ അതിൽ വെക്കുള്ളൂ. പൊട്ടിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് വരും. ഇത് ഫ്രീസറിലെ സൈഡിൽ വെക്കും. കോൺഫ്ലോർ ഒക്കെ വെക്കൂല അതിന്റെ അവിടെ. പിന്നെ ഇത് ഫ്രിഡ്ജിന്റെ തട്ടിലും വെക്കും. കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോ ഒരാൾ ചോദിച്ചേ ഈ കവറില് ബാക്കി വന്ന ബ്രൂ എന്താ ചെയ്യുന്നത്? ഇത് പറഞ്ഞേ, അതുകൊണ്ട് പറഞ്ഞു. അതിനു വേണ്ടി മാത്രം പറഞ്ഞ, അല്ലാണ്ട് ഇത് ഇതൊക്കെ ഞങ്ങൾ എല്ലാവരും വീടുകളിലും വീട്ടമ്മമാര് നടത്തുന്ന പരിപാടികളാണ്. ഒരിക്കലും ഒരു ഇതായിട്ട് പറഞ്ഞതല്ല. ബാക്കി വന്നത് എന്നാ ചെയ്യണേന്ന് ചോദിച്ചോണ്ട് ഞങ്ങള്, ഞാൻ ഇങ്ങനെ ചെറിയ കുപ്പിയിൽ ഇടണ എന്നാന്ന് വെച്ചു കഴിഞ്ഞാ ഇപ്പൊ നമ്മൾ ഇതിലേക്ക് ഇട്ട് വെച്ചു. ഒരാൾ ചോദിച്ചോണ്ടാ, വലിയ കുപ്പിയിൽ ഞാൻ ഇട്ട എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോ സ്പൂണൊക്കെ അതിൽ കിടന്ന സ്പൂണ് ഈ ഉണങ്ങിയത് സ്പൂൺ ഇട്ട് കഴിഞ്ഞാലും അതില് പൊടിയൊക്കെ പിടിച്ച് വൃത്തികേടാവും കുപ്പി മടപ്പോ. അപ്പേ ചെറിയ കുപ്പിയാണെങ്കിൽ എപ്പോഴും നീറ്റായിട്ടിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഒരു കുപ്പിയിൽ ഇങ്ങനെ ലാസ്റ്റ് തീർന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എങ്ങനെയാണെങ്കിലും അതിന്റെ അടിയിലൊക്കെ ഇച്ചിരിയുണ്ടോ. അപ്പൊ ഞാനത് കഴുകിയച്ച് ഉണക്കാൻ വെക്കും. അന്നേരം വേറെ കുപ്പി എടുക്കും കേട്ടോ. ഇങ്ങനെയാ കഴുകി ഉണക്കി എപ്പോഴും കുപ്പി വെച്ചേക്കും. ഇതിനു വേണ്ടി 2 മൂന്ന് ഇതിനു വേണ്ടി വെച്ചേക്കണം കുപ്പി. വേറെ ഒന്നും ദേ ഇതൊന്ന് മണത്ത് നോക്കിയാൽ വേറെ ഒന്നും ഇടാൻ പറ്റില്ല. എന്നാന്ന് വെച്ചാൽ എത്ര കഴുകിയാലും കാപ്പിപ്പൊടിയുടെ ചെറിയ സ്മെല്ലുണ്ടാവും. അത് സ്ഥിരമായിട്ട് നമ്മൾ ഇട്ട് വെക്കണമല്ലേ. അപ്പൊ ഫ്രിഡ്ജിന്റെ തട്ടില് ഇത് വെക്കും. ഫ്രിഡ്ജിന്റെ തട്ടില് വെച്ചാൽ മതി, കട്ട പിടിക്കൂല. കവറില് ബാലൻസ് ഉള്ളത് ഫ്രീസറിന്റെ സൈഡിലും. എന്റെ രീതി പറഞ്ഞതാണ്, ഒരാൾ ചോദിച്ചതുകൊണ്ട് മാത്രം പറഞ്ഞ. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം? ഏ, കൊറേ പാക്കറ്റൊക്കെ കയ്യിലുണ്ടല്ലോ. കല്യാണത്തിന് പോയി വന്നപ്പോ എന്നാക്കിയ പാക്കറ്റില്? ആഹാ, അത് ശരി. അപ്പൊ നമുക്കിന്ന് മുറിക്കാം. ആ വഴിയാണോ പോയേ? അതോ ഞാലിപ്പൂവൻ അല്ല, പാളയം കൂടെ. ആ, കല്യാണത്തിന് എന്തൊക്കെയായിരുന്നു ഫുഡ്? ഫ്രൈഡ് റൈസ്. ഓ, എല്ലാം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അപ്പൊ ഏതൊക്കെയാ എടുത്ത?
സമയം 2:30. ഇന്ന് ഞങ്ങള് വ്യത്യസ്തമായ പിക്കിളൊക്കെ കൂട്ടിയാ കഴിച്ചത്, ഊണ് കഴിച്ചത്. ഇന്നത്തെ പിക്കിൾ എന്താന്നറിയോ? ബംബ്ലൂസ് നാരങ്ങ പിക്കിൾ. കിടില സാധനം. അത് ചുമ്മാ തിന്നേണ്ടതിന് പകരം അത് പിക്കിളാക്കി. കിടില സാധനം. പക്ഷെ എവിടെ പോയി നമ്മുടെ കഥാകായിക? അവിടെ ഉണ്ട്. അവിടെ ഉണ്ട്. അമ്മ ഇപ്പോൾ ഉറങ്ങുന്നതാണ്. ചിരിക്കണ്ട. പക്ഷെ അപ്പൊ ഉള്ളിലറിയാ ഉറങ്ങുന്നല്ല, കള്ളയുറക്ക. ആണോ? ഓ, അത് ശരി. ഓ, ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഓവർ സ്വീറ്റ് ഒന്നുമില്ല, പക്ഷെ പാകത്തിന് സ്വീറ്റേ ഉള്ളൂ. ആ, ശർക്കരയാ. നല്ല രുചിയാട്ടോ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു രുചിയാ. നമ്മുടെ നാരകം കാലിയായിക്കൊണ്ടിരിക്കുവാ. അതെ, ഇനി രണ്ടെണ്ണേ ഉള്ളൂ, ഒരു ചെറുതും ഒരു വലുതും. ഇത്തവണ വളരെ കുറവായിരുന്നു, പക്ഷെ കൊടും ചൊമ്പല്ലേ. നിങ്ങളെ കണ്ടു. ആ, ഒരു കാര്യം അതിന്റെ കൂടെ പറഞ്ഞോട്ടെ, ഒരു കാര്യം പറയട്ടെ. ഒരുപാട് പേര് ചോദിച്ചായിരുന്നു അങ്ങനെ പിക്കിൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചോന്ന്. ഞങ്ങള് പിക്കിൾ ഉണ്ടാക്കി, നിങ്ങള് കണ്ടല്ലോ, 3 അടർപ്പ് എടുത്തോളൂ. 5 ദിവസം ഇവിടെ ഇരുന്നു. ആ 5 ദിവസം ഇരുന്നിട്ടും 5-ാം ദിവസം സംഭവം തീർന്നു കേട്ടോ. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇരുന്നിട്ടും കയ്പുണ്ടായില്ല കേട്ടോ. അത് നമ്മള്, എനിക്ക് തോന്നണ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പറിച്ച അന്ന് തന്നെ നമ്മളത് അടർത്തിയെടുത്ത, വാടാനിരുന്നില്ല. 2, പിന്നെ വിനീഗറും ശർക്കരയും സ്വല്പം ചേർത്തില്ലേ, അതിൻ്റെയൊക്കെ കൊണ്ടായിരിക്കാം. പിന്നെ അധികം നമ്മൾ വേവിച്ചു എടുത്തില്ലല്ലോ, അത് ഒന്നിലിട്ട് ഇളക്കിയെടുക്കുകയോ ചെയ്തത്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം കയ്പുണ്ടായില്ല. പിന്നെ ഈ നാരങ്ങയ്ക്ക് സ്വതവേ കയ്പില്ലാത്ത നാരങ്ങയുമാണ് കേട്ടോ. ഇപ്പം പല കാരണങ്ങളുണ്ടാവാം. എപ്പോഴും ഉണ്ടാക്കണമെന്ന് ഇൻട്രസ്റ്റ് ഉള്ളവർ എനിക്കൊന്ന് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും. ഇന്നലത്തെ വീഡിയോയിൽ, അതായത് 25-ാം തീയതിയിലെ വീഡിയോയിൽ, പേര് ഞാൻ മറന്നുപോയി, ഒരു ആളിട്ടിട്ടുണ്ടായിരുന്നു. അവര് അവര് ഇതുകൊണ്ടുണ്ടാക്കി സൂപ്പർ ആയിരുന്നു. അപ്പൊ വളരെ സന്തോഷം. നിങ്ങളിങ്ങനെ ഉണ്ടാക്കണ കാര്യങ്ങള്, അഭിപ്രായങ്ങൾ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വളരെ സന്തോഷമാണ്. കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാനും കൂടെ ഒരു അവസരമായിരിക്കും. അപ്പൊ അതുണ്ടാക്കി സൂപ്പർ ആയിരുന്നു. ഞങ്ങളിരുന്നിട്ട് കയ്പ് വന്നില്ല കേട്ടോ. അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടായിരിക്കാം, ചിലപ്പോ എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഒന്നോടെ ഉണ്ടാക്കണമെന്നുണ്ടതാ. ഇനി 2.5 കിടപ്പുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഇതുപോലെ തന്നെ ഏതോ ഒരു നല്ല സബ്സ്ക്രൈബർ നമ്മളോട് പറഞ്ഞായിരുന്നു, അമ്മ ഇത് പറിച്ച് ഫ്രീസറിൽ വെക്കാൻ. ഞാനൊരു എണ്ണം പറിച്ച് അല്ലികളാക്കിയ 5-ോ 6-ോ അല്ലി ഒരു സിപ്ലോ കവറിലിട്ട് വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചിട്ടുണ്ട് ഡേറ്റ്, ഡേറ്റ് എഴുതി ഇട്ടിട്ടുണ്ട്. എത്ര അലമ്പാവാതെ ഇരിക്കണമെന്ന് അറിയണമല്ലോ. ഇത് പക്ഷെ മറ്റു ഫ്രൂട്ട്സ് പോലെ ആസിഡിറ്റി ഉണ്ടാക്കണ കാരണം അല്ല, മറ്റു ഫ്രൂട്ട്സ് പോലെ നമുക്ക് ഒരുപാട് നാൾ വെച്ചിട്ട് വലിയ കാര്യമില്ല, കാരണം ഇതിന് അസിഡിറ്റി പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് അധികം കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. അല്ല, ഫുൾ ഓഫ് അസിഡിറ്റിയാ. നാരങ്ങ ഐറ്റം അല്ലേ, നാരങ്ങയ്ക്ക് എല്ലാത്തിനും ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അധികം കഴിച്ചാലും വിഷയാ. എന്നെ സംബന്ധിച്ച് ഞാൻ വൈകിട്ട് കഴിച്ചാൽ എനിക്ക് നല്ല സുഖമില്ല, പകല് കഴിച്ചാൽ വലിയ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമ്മള് പറമ്പിലേക്ക് വേറൊരു സംഭവം കട്ട് ചെയ്യാൻ പോവാ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു സംഗതിയാ കട്ട് ചെയ്യണം. കാണാനില്ല. കുഞ്ഞ് ഇരുമ്പുംപുളി. ആ, അവിടെയും ഉണ്ട് ഇരുമ്പുംപുളി. പ്രഷ്യസ് ഒന്നും അല്ല കേട്ടോ, ഇഷ്ടം പോലെ ഇരുമ്പുംപുളി മരത്തേലുണ്ട്. ഞാനിത് ഇങ്ങനെ പോയിട്ട് ഉണ്ടാവും. കുഞ്ഞ് ഇരുമ്പുംപുളി മരമായതുകൊണ്ട് കേട്ടോ കാണിച്ചു തന്നെ. കാണിച്ചത് അല്ലാണ്ട് ഇത് ഒട്ടും പ്രഷ്യസ് ആയ ഒരു സാധനം അല്ലേ. അപ്പറേ നിക്കണം കാണിച്ചേരാ, അതിൽ പൂവ കുത്തിയിട്ടുള്ളൂ. പിന്നെ മുൻവശം കാണിച്ചേരെ, ഇതിൽ പൂവായിട്ടുള്ളൂ. ഇരുമ്പുംപുളി ആകുമ്പോ കാണിക്കാനാണ്. ഉണ്ടായിക്കഴിഞ്ഞാൽ തോട്ടിൽ നാറാക്കി വീണ. അതെ, ഈ പപ്സ് ഒന്നും കണ്ടെന്ന ഒരു അപ്പ എന്നോട് മിണ്ടിയില്ല കേട്ടോ. ഞാൻ അപ്പ തന്നെ എടുത്ത് കഴിച്ചെങ്കിലോ എന്ന് വിചാരിച്ചോ. പപ്സ് വന്നു, അലുവം മുറിക്കാൻ പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഒരേ കഷ്ണങ്ങൾ എടുത്ത് ഇന്നു ഞാൻ മയക്കത്തിലാണ്. ഇത് കണ്ടു കഴിഞ്ഞാ ചോറും തോളും 2 മണിക്ക്, 3 മണിക്ക് ചായ തോക്കുമ്പോ ഇത് അപ്പക്ക് ഇറ എടുക്കണോന്ന് ചൂടാക്കി. മുന്നേ ഇരുന്നാ കൊഴപ്പില്ല. 3:30 ഇന്ന് 4 ചായ തോക്കില്ല.
പപ്സു ആണ് കൊണ്ടുവന്ന്. പപ്സു കൊണ്ടുവന്ന ആരും എന്നോട് മിണ്ടിയില്ല, അലുവേം പഴവും ഉള്ളൂ എന്നാ പറഞ്ഞ. ഇപ്പൊ മാറ്റുമറ്റ വെക്കണ്ട, നമ്മള് കഴിക്കാൻ പോവല്ലേ. അപ്പൊ ഇന്നലെ പിസ്സ, ഇന്ന് പപ്സ്. നപ്പയുടെ വകയാ. അമ്മയും മേടിക്കാറുണ്ടല്ലോ, എന്നാലും ചെറുതായിട്ടൊക്കെ മേടിക്കാറൊക്കെ ഉണ്ട്. എന്നാ അപ്പയ്ക്ക് സ്പെഷ്യല്? അങ്ങനെ അതുകൊണ്ടാട്ടോ. എടുക്കാം ഇത് മേടിച്ച കാര്യം. അപ്പ എന്നാ മിണ്ടാതിരുന്ന പപ്സ്? പറഞ്ഞില്ലേ പ്രധാനം. അത് ചുമ്മാ പറഞ്ഞാന്ന് എനിക്ക് മനസ്സിലായി. അരിയലിവ ഇനി തരൂല. അരിയലിവ ഇനി ഇല്ല, ഉണ്ട് പക്ഷെ തരൂല. ഇതാണ് അരിയലിവ. നല്ല രുചിയാണ് കേട്ടോ സാധനം. സംഗതി കിടുവ. ആൾക്കാരെന്നേരം എപ്പോഴും പറയും നിങ്ങൾ ഇങ്ങനെ പ്രൊമോഷൻ അല്ലാന്ന് പറയും, അല്ലാത്തത് കൊണ്ടല്ലെന്ന് പറയും, ആണെങ്കിൽ ആണെന്ന് പറയും. ഞങ്ങളെ പ്രൊമോഷൻ അല്ല, ഇതുകൊണ്ടല്ലെന്ന് പറയും. നല്ല സൂപ്പർ സാധനം അല്ലേ. ഓക്കേ.